ഇത് വന്നിട്ട് ഇത് വന്നിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ബിസ്ക്കറ്റ് ആണെന്നോ. ശരിക്കും ബദാമായിട്ട് കടിച്ചു പൊട്ടിക്കണത്. അനാറൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചുള്ള അനാറുകളാണ്, അടിപൊളി അനാറുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോ ഞങ്ങള് പുൽവാമയ്ക്ക് ഒരു ഒറ്റയടി റോഡിലൂടെയാണ് ഇപ്പൊ പോകുന്നത്. നാഷണൽ ഹൈവേ നിന്ന് ആ ടോൾ റോഡിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ് കണ്ടപ്പോ അതിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ്. പറിച്ചോൻ കരതങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരുമോ എന്നുള്ളത്. ഒരു ചെറിയ ഒറ്റ ഒരു പാലം, ഒരു കാറിന് കഷ്ടി പോകാൻ കഴിയും. ഇപ്പൊ ഞങ്ങളേ കാശ്മീരിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയാണ് പോകുന്നത്. പുൽവാമയ്ക്കാണ് യഥാർത്ഥത്തിൽ പോകുന്നത്. പുൽവാമയിലാണ് മുസഫറിന്റെ ഫ്രണ്ട് ഉള്ളത്. അവരെ കാണാൻ, അവർക്ക് വേണ്ടിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രധാന ഉദ്ദേശം. അപ്പോ ഈ അങ്ങനെ ഞങ്ങളേ കുറച്ച് ലേറ്റ് ആയിരുന്നുണ്ടെങ്കിലും ഞങ്ങള് വീട്ടിലെത്തി. കാശ്മീരി വീട്ടില് ഞങ്ങൾക്ക് നല്ല ആദിത്യ മര്യാദയാണ് കാണാൻ പറ്റിയത്. ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ എല്ലാരെയും അവർ സ്വീകരിച്ചത്. ഇതിപ്പോ പിന്നെ അവരെ ഉപ്പുണ്ടല്ലോ, ഉപ്പാക്ക് കേരളത്തിൽ എവിടെയാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ വന്നത് മാപ്പൊക്കെ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല സൂപ്പറൊക്കെ വിരിച്ചിട്ട് നമ്മൾ നാട്ടിനെ അപേക്ഷിച്ചിട്ട് കാശ്മീരിൽ കണ്ട ഒരു പ്രധാന സംഗതി, എല്ലാരും ഭക്ഷണം കഴിക്കുന്നത് താഴെ സൂപ്പറൊക്കെ വിരിച്ചിട്ടാണ്. ഡൈനിങ് ടേബിൾ ഒന്നുമില്ല. ഇത് കണ്ടിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ബിസ്ക്കറ്റ് ആണെന്നോ. ശരിക്കും ബദാമായിട്ട് കടിച്ച് പൊട്ടിക്കണത്. ബദാമെന്നാണ്, ബദാം എല്ലാം ഉണക്കി ഇതിനുള്ളിൽ ഇങ്ങനെ ഇളകണക്കണം. ഇതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ കടിച്ച് ഇങ്ങനെ പൊട്ടിക്കണം. കടിച്ച് പൊട്ടിച്ചാല് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയാൽ നമുക്കിത് ഇങ്ങനെ തിന്നാൻ പറ്റും. അതാകുമ്പോൾ സാധാരണ ബദാമായി. ഇത് കണ്ടിട്ടുണ്ട്, ഇരട്ട ബദാമാണ്, ഇരട്ട കുട്ടിയാണോ. അങ്ങനെ ഇതിപ്പോ ഓരോന്ന് കഴിഞ്ഞിട്ടേ അടുത്തത് അക്രോട്ട് എത്തിയിട്ടുണ്ട്. അക്രോട്ട് ഇതേമാതിരി പൊട്ടിക്കാൻ വേണ്ട, കടിച്ച് പൊട്ടിക്കണം കേട്ടോ. കൈ കൊണ്ടൊന്നും പൊട്ടില്ല, കടിച്ച് പൊട്ടിക്കഴിഞ്ഞാല് ഇതായത് ഇവിടെ തന്നെ അനാർ, ഇവിടെ തന്നെ ഇവിടെ വീട്ടിലൊക്കെ അനാറിനാണ്. ഇതിപ്പോ ഓരോന്ന് കേണിനനുസരിച്ച് ഓരോന്ന് കേണിന്റെ മുന്നേ തന്നെ അടുത്ത സാധനങ്ങൾ വരും. അനാറ്, ആപ്പിള്, ഇത് നമ്മളവിടെ കിട്ടുന്ന മാറ്റം മരുന്നടിച്ച ആപ്പിളല്ല കേട്ടോ. ഇവരെ ഇവിടെ ഇവരെ സ്വന്തം തോട്ടത്തിൽ ഉണ്ടാക്കിയ ആപ്പിളാണ്, അതാണ് അതിന്റെ പ്രത്യേകത. നമ്മളെ ഇവരെ കുറിച്ചിട്ട് ഭയങ്കര സൽക്കാര പ്രേരാണ് കേട്ടോ. സൽക്കാര പ്രേർ എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ വന്നിട്ടാണ് സൽക്കരിക്കുന്നത്. ഉമ്മയും ഉപ്പയും വെല്ലുമ്മയും എല്ലാരും കൂടെ സൽക്കാരത്തിന് എത്തിയിട്ടുണ്ട്. നമുക്ക് വെക്ക് വേണ്ടിയിട്ട് അടുത്ത മാസം കല്യാണമാണ്. അതിന് വേണ്ടിയിട്ട് നല്ല ഗിഫ്റ്റ് തയ്യാറായി കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റ് കൊടുക്കണം, ഗിഫ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം. ഒരു മിനിറ്റ്, ഇതില് ഫോട്ടോ എടുക്കട്ടെ. എടാ ഇവിടെ പിന്നെ ഇവരെ ഏതായാലും ഞങ്ങളെ കൂടെ ഇപ്പൊ ഞങ്ങളെ യാത്ര ആക്കാൻ വേണ്ടിട്ട് വരികയാണ്. അനാറൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചുള്ള അനാറുകളാണ്, അടിപൊളി അനാറുകളാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ആപ്പിള് സാധനങ്ങളൊക്കെ, ഫ്രഷ് ആപ്പിള് അനാറൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് തന്നിട്ട് ഞങ്ങൾ വരുന്നത് യാത്ര ആക്കുന്നത്. ഞങ്ങളിത് സാനിറ്റൈസർ ആണെന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാല് നായ്ക്കൾ വരാതിരിക്കാൻ വേണ്ടിട്ട്, വഴിയിൽ നായ്ക്കൾ വരാൻ വേണ്ടിക്കാൻ വേണ്ടിയിട്ട് തൂക്കിയിട്ടതാണ്. അപ്പൊ ഏതായാലും മുസഫറിനെ യാത്ര ആക്കാൻ വേണ്ടിട്ട് എല്ലാരും എത്തിയിട്ടുണ്ട്. അതെ, ഇപ്പൊ നമ്മള് 11:30 ആയി സമയം.
പുൽവാമയെന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഹൗസ് ബോട്ടിൽ, നമ്മൾ പോകാനുള്ള ഷിക്കാറാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഇവിടുന്ന് നേരെ ഹൗസ് ബോട്ടിലേക്ക് പോകണം. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ദാ ഹൗസ് ബോട്ടിൽ എത്തിയിട്ടുണ്ട്.